6.5 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും വീട് ചെയ്യാം. ഇതിനെപ്പറ്റി അല്പമെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും, എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറച്ചും കൂടി അറിവുള്ള ആൾക്കാരാണെങ്കിൽ ചോദിക്കും, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്, അതല്ലെങ്കിൽ ഏത് സ്പെസിഫിക്കേഷനിലാണ് നിങ്ങൾ ഈ 6.5 ലക്ഷം രൂപയ്ക്ക് വീട് ചെയ്യുന്നതെന്ന്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള വീട് നിർമ്മാണം. അപ്പോൾ നിങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വീട് നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലോ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ നമുക്കിതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിക്കാൻ പറ്റും. ഈ കുറഞ്ഞ ബഡ്ജറ്റിലെ വീടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റ് അളവാണ്. നമ്മൾ ഇവിടെ പറയുന്നത് ഒരു 500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കാര്യമാണ്. 500 സ്ക്വയർ ഫീറ്റ് 1300 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ചെയ്താൽ നമുക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ കൂടിയാൽ അതനുസരിച്ച് എമൗണ്ടും വ്യത്യാസം വരും. ഇനിയും അതല്ല, ഈ 1300 സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞത് ഇനിയും സ്ക്വയർ ഫീറ്റിൽ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ, ഓരോ മെറ്റീരിയൽസിലും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നാൽ നമുക്ക് ഈ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്താലാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ നിർമ്മിക്കാം നമുക്ക്. നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലേബറിനെ നിർത്തി ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഈ 500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബഡ്ജറ്റ് പിടിച്ചു നിർത്തുന്ന കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ മെറ്റീരിയൽസിലുള്ള കാര്യങ്ങളാണ്. ഫൗണ്ടേഷനകത്ത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇനി ബ്രിക്ക് വർക്ക് മുകളിലേക്ക് വരുന്ന വോളിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് രീതിയിലുള്ള ബ്രിക്ക് വർക്കാണ്, അതിൻ്റെ വിഡ്ത് എത്രയാണ്, ഇനി അതിലുപയോഗിക്കുന്ന ജോയിനറി ജനല് കതക് അങ്ങനെയുള്ള കാര്യങ്ങൾ വുഡാണോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ആണോ, ഇനി അതിൻ്റെ സൺഷെയ്ഡ്, അതിൻ്റെ റൂഫ്, അതിൽ വരുന്ന പെയിൻറ്റിങ്, ടൈലിങ്, പ്ലംബിങ് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ അനുസരിച്ചാണ് നമുക്ക് ബഡ്ജറ്റ് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നത്. ഇപ്പം നമ്മളൊരു 1300 സ്ക്വയർ ഫീറ്റാണ് റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 1300 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫൗണ്ടേഷന് ഒരുപാട് ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു മിനിമം അല്ലെങ്കിൽ ഒരു 2 അടി മാക്സിമം 2 അടി ലെവലിൽ മാത്രമേ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റൂ. അത് റബൽ വർക്ക് ചെയ്ത് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു 10 സെൻറ്റിമീറ്ററിലുള്ള ഒരു ബെൽറ്റ് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന ബ്രിക്ക് വർക്ക് നമുക്ക് 6 ഇഞ്ച് കനത്തിൽ ചെയ്യണം. 8 ഇഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോസ്റ്റ് കൂടും. ആ റൂമിൻ്റെ സൈസ് അനുസരിച്ചാണ്. അപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ സൈസൊക്കെ മിനിമം ഒരു 10 അടി 10 അടി സൈസിലായിരിക്കാം. കൂടുതൽ സ്പേസുള്ള അല്ലെങ്കിൽ കൂടുതൽ ലെങ്തും ബ്രെഡ്ത്തും ഉള്ള റൂമാണെങ്കിൽ നമുക്ക് 6 ഇഞ്ചിൽ ബ്രിക്ക് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചും കൂടെ 8 ഇഞ്ച് കനത്തിലൊക്കെ ചെയ്യണം. അതിൽ ലോഡ് കൂടുതൽ വരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന സൺഷെയ്ഡ്, ലിൻഡൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിലായിരിക്കണം. അതിൻ്റെ സ്റ്റീലിൻ്റെ ഉപയോഗം, അതിൻ്റെ സ്പേസിങ്, അതിൽ വരുന്ന ലെങ്ത് വൈസ് ഉള്ള കമ്പികൾ, അതൊക്കെ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള കുറഞ്ഞ അളവിലുള്ളത് ചെയ്യേണ്ടി വരും. ഒരു മിനിമം 4 ഇഞ്ച് കനത്തിലെങ്കിലും അതിൻ്റെ ബെൽറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന റൂഫ്, റൂഫ് മിനിമം നമുക്ക് എന്തായാലും നമുക്ക് 4 ഇഞ്ച് കനത്തിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നീട് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ജോയിനറിയാണ്. കതക്, ജനല്, കട്ടള അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് തടി അല്ലാതെ നമുക്ക് കോൺക്രീറ്റിലുള്ള കട്ടള ജനലുകളൊക്കെ ഉപയോഗിക്കാം. കോൺക്രീറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള സ്റ്റീൽ വിൻഡോസ് ഉപയോഗിക്കാം. അതിൽ വരുന്ന ഷട്ടറുകളൊക്കെ അലൂമിനിയത്തിൻ്റെതായിരിക്കണം. ഇനി ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും നമുക്ക് വുഡിൽ അല്ലെങ്കിൽ സ്റ്റീലിൽ ചെയ്യാം. അകത്ത് വരുന്നതൊക്കെ നമുക്ക് ഫൈബർ ഡോർ അല്ലെങ്കിൽ PVC ഡോറുകളൊക്കെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ രീതിയിൽ അതിൻ്റെ ബഡ്ജറ്റ് നിർത്താനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരുന്ന ഫ്ലോറിങ്, ഫ്ലോറിങ് നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യാം. സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് റെഡ് ഓക്സൈഡ് ചെയ്യാം. ആ രീതിയിൽ അതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് കാര്യങ്ങളാണ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ നമുക്ക് മിനിമം ലെവലിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പോയിന്റുകൾ കൊടുക്കണം. ബെഡ്റൂമിൽ ഒരു ലൈറ്റ്, ഒരു ഫാൻ, ഒരു പ്ലഗ് പോയിന്റ്. ഇനി ലിവിംഗ് റൂമിലാണെങ്കിലും അതുപോലെ ലൈറ്റ്, ഫാൻ, ഏതെങ്കിലും ഒരു TV പോയിൻറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പ്ലഗ് പോയിന്റ് കൊടുക്കാം. കിച്ചണിലാണെങ്കിലും മിനിമം രീതിയിലുള്ളത് കൊടുക്കാം. ഇനി ടോയ്ലറ്റ് നമുക്ക് ഈ 500 സ്ക്വയർ ഫീറ്റിലാകുമ്പം ഒരു ടോയ്ലറ്റ് ആയിരിക്കും വരുന്നത്. ആ ഒരു ടോയ്ലറ്റിൽ ഒരു വാട്ടർ ക്ലോസറ്റ്, ഒരു ടാപ്പ്, ഈ 2 ഫിറ്റിങ്സുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നല്ല, കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് പിന്നെയും മാറ്റം വരും. ആ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെയിൻറ്റിങ് വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് സിമെൻറ്റ് അടിച്ചിടാം, അല്ലെങ്കിൽ ഒരു പ്രൈമർ അടിച്ചിടാൻ പറ്റും. ഇനി എമൾഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ബഡ്ജറ്റിൽ വ്യത്യാസം വരും. ഈ രീതിയിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 6.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വർക്ക് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പലയിടത്തും പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ആ സ്ക്വയർ ഫീറ്റിന് 1500 രൂപയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1600 രൂപയ്ക്ക് ചെയ്യാം എന്നുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത്, നമുക്കൊരു ഇതേപോലെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇതേപോലെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ അവർ ചോദിക്കുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യും എന്നതിനെക്കാട്ടി എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആൾക്കാർ അറിയേണ്ടത്. നമുക്ക് അതിലുപയോഗിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ സ്പെസിഫിക്കേഷനും മാറുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള അതിൻ്റെ ബഡ്ജറ്റ് മാറും. പലർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഒരു വീട് നിർമ്മാണത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കോൺട്രാക്ടറെ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് എത്ര സ്ക്വയർ ഫീറ്റ് എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനെക്കാട്ടി നല്ലത് നമ്മളൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു 1500 രൂപയ്ക്ക് ചെയ്യുന്നതോ അല്ല 1200 രൂപയ്ക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ ഉടനെ അവർക്ക് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പലരും കണ്ടിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഒരു മെസ്സേജ് വന്നു, ഒരു സുഹൃത്ത് ചോദിച്ചതാണ് 1600 രൂപ സ്ക്വയർ ഫീറ്റിലൊരു വീട് ചെയ്യാവുന്നൊരു കോൺട്രാക്ടർ മെയിനായിട്ടുള്ളൊരു ബിൽഡറാണ്, തൃശ്ശൂരിൽ നിന്നാണ് ആ മെസ്സേജ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ ആ റേറ്റിൽ കൊടുത്താൽ മുതലാകുമോ, അങ്ങനെ ചെയ്താൽ നല്ലതാണോ അങ്ങനെ കൊടുക്കുന്നതെന്നുള്ളതാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് അവരോട് മറുപടി പറഞ്ഞത്, അത് 1600 രൂപയ്ക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കണം. ഫ്ലോറിംഗ് എന്താണ് ഉപയോഗിക്കുന്നത്, അതേപോലെ വുഡ്, ഡോർസ്, വിൻഡോസ് എന്ത് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്, പെയിൻറ്റിങ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്ലോട്ട് കാണാതെ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ത് രീതിയിൽ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വെറുതെ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ശരിയാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്ലോട്ട് കാണാതെ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ പ്ലാൻ കാണാതെ എത്ര സ്ക്വയർ ഫീറ്റാണ്, അതിനകത്ത് ഏതൊക്കെ റൂമുകളാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമിൽ ചെയ്യാം, 3 ബെഡ്റൂമിൽ ചെയ്യാം. അതിനകത്ത് പാർട്ടീഷൻസ് വോളുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും ലേബറും വ്യത്യാസം വരും. പിന്നെ 3D കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എലിവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ സ്ലോപ്പ് റൂഫാണോ, അതിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ റേറ്റ് പറയേണ്ടത്, അല്ലാതെ നമ്മൾ കണ്ണും പൂട്ടി ഒരു റേറ്റ് പറയാൻ ഒരിടത്തും പറ്റില്ല. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വെറുതെ ഒരു റേറ്റ് കേട്ടുകൊണ്ട് നമുക്ക് ഈ ആ റേറ്റിലുള്ള വർക്കുകൾ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് കൊടുത്താൽ പിന്നീടായിരിക്കും ഓരോ കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഓരോ ഇപ്പോൾ അവർ പറയുന്ന ചിലപ്പോൾ 30 രൂപ അല്ലെങ്കിൽ 35 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മളും അവർ പറയുന്ന ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലേക്ക് ടൈൽ വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഡോർസോ വിൻഡോസോ അവർ പറയുന്ന ചിലപ്പം PVC ഡോറോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡോർസോ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് വുഡാണ് വേണ്ടതെന്ന് പറയുമ്പം ആ രീതിയിൽ പിന്നെ റേറ്റിൽ എക്സ്ട്രാ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് അവസാനം പണി തീർത്ത് വരുമ്പോൾ 2000 മുകളിലേക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. അപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിൽ റേറ്റ് കൊടുത്ത് വർക്ക് എടുത്തിട്ട് പിന്നീട് ഈ എക്സ്ട്രാ എമൗണ്ടും കൂടെ കൊടുത്ത് നമ്മൾ വർക്ക് തീർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവയർനെസ് പലർക്കും ഇല്ല. നമ്മൾ ഇതുപോലുള്ള മെസ്സേജുകൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും പലരും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതാണ് വീട് പണി തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു 600000 രൂപയ്ക്ക് വീട് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോദിക്കേണ്ടത് എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റും, 600000 രൂപയ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ 700000 രൂപയ്ക്കാണെങ്കിൽ അല്ലെ 1000000 രൂപയ്ക്കാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ചെയ്യുന്നത്, ഈ ചെയ്യുന്ന വീടിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള സ്പെസിഫിക്കേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന രീതിയിലുള്ളൊരു സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ 600000 രൂപയ്ക്കോ 700000 രൂപയ്ക്കോ നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും വീട് പണിയാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെയുള്ള കാര്യമാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനാണ് ആ വീടിൻ്റെ ഏറ്റവും ബലവത്തായിട്ട് ചെയ്യേണ്ട കാര്യം. ഫൗണ്ടേഷൻ നന്നായില്ലെങ്കിൽ വീടിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പം തന്നെ അത് സ്ട്രെങ്തായിട്ട് ചെയ്യുക. അപ്പോൾ അതിലാണ് നമുക്ക് മെയിനായിട്ട് കോസ്റ്റ് പോകുന്നത്. ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ ചെയ്യണം, മണ്ണിൻ്റെ ഘടന അനുസരിച്ച് അതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഫൗണ്ടേഷൻ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഏകദേശം ഒരു 10% അല്ലെ 50% ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഫൗണ്ടേഷനകത്ത് പോകും. നല്ല മണ്ണ് നല്ല ഉറപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ബഡ്ജറ്റ് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. പിന്നെ മുകളിലേക്ക് വരുന്ന സ്ട്രക്ചറിലും അതേപോലെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ 6-ഇഞ്ച് കനത്തിലുള്ള ബ്രിക്ക് ചെയ്യാതിൽ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ 6-ഇഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്പാൻ കൂടിയ റൂമുകളൊക്കെ ആണെങ്കിൽ 6-ഇഞ്ചിൽ ചെയ്യാൻ പറ്റില്ല, അത് സ്ട്രക്ചറലി പ്രശ്നം വരും. ഇതുപോലെയുള്ള ഒരു 500-600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പം ലൈഫ് മിഷൻ്റെ പോലെയുള്ള വീടുകളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഇതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു സ്റ്റെയർ റൂം വരികയാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് ഒരു 200-300 സ്ക്വയർ ഫീറ്റോളം സ്റ്റെയർ റൂമിന് തന്നെ പോകും. അപ്പോൾ സ്റ്റെയർ റൂം ഒഴിവാക്കുക, 1-2 ബെഡ്റൂം, ഒരു ചെറിയ ഹാള്, ഒരു കിച്ചണ്, ഒരു ടോയ്ലറ്റ്, ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 600 സ്ക്വയർ ഫീറ്റോളം ഏകദേശം വരും. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞൊരു വർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളീ പറഞ്ഞ 600000 രൂപയ്ക്ക് 700000 രൂപയ്ക്ക് വർക്ക് തീർക്കാമെന്ന് പറയുമ്പോൾ അല്ലെ 1300 രൂപ സ്ക്വയർ ഫീറ്റിന് അല്ലെ 1500 രൂപ സ്ക്വയർ ഫീറ്റിനെന്ന് പറഞ്ഞ്
ഒരു വർക്ക് തീർക്കാമെന്ന് പറയുമ്പോൾ അതിനകത്ത് പെടാത്ത ഉൾപ്പെടാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും പലർക്കും അറിയില്ല, പലരും അത് ശ്രദ്ധിക്കാതാണ് വീടുപണി ചെയ്യുന്നത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പൗണ്ട് വാള്, ഗേറ്റ് അങ്ങനെയുള്ള വർക്കുകൾ, പിന്നെ ഫൗണ്ടേഷനകത്ത് ഫില്ല് ചെയ്യുന്ന മണ്ണ്, എക്സ്ട്രാ ഫില്ലിങ് വേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ താഴ്ന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ ഫില്ലിങ്, പിന്നെ ഇൻറ്റീരിയർ വർക്കുകൾ, അകത്തെന്തെങ്കിലും ഇൻറ്റീരിയർ സംബന്ധിച്ചുള്ള കബോർഡ്സ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ എലിവേഷൻ ക്ലാഡിംഗ് ടൈൽസ് അല്ലെങ്കിൽ ഡിസൈൻ വർക്കുകൾ, പാരപ്പറ്റിലുള്ള ഡിസൈൻ വർക്കുകൾ, സ്ലോപ്പ് റൂഫുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും എക്സ്ട്രാ ആയിട്ടാണ് പലരും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ ബഡ്ജറ്റ് നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം വീടിൻ്റെ മാത്രം ഒരു എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പലരും, പിന്നീട് വരുന്ന ചിലവുകൾ നമ്മൾ കണക്ക് കൂട്ടാറില്ല. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി വേണം ടോട്ടൽ കോസ്റ്റ് നമ്മൾ കൂട്ടാനായിട്ട്. അപ്പോൾ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വീട് പണി തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ പലപ്പോഴും കബളിപ്പിക്കലുകൾ പറ്റാറുണ്ട്. പലരും ഇതുപോലെ മെസ്സേജ് ചെയ്ത് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഒരുപാട് പേർക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. പലരും വീട് പണി പാതി വഴിയിൽ നിർത്താറുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കോൺട്രാക്ടറെ മാറ്റി പിന്നീട് ഈ പറയുന്ന റേറ്റിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന എഗ്രിമെൻറ്റിനകത്തോ വരാത്ത കാര്യങ്ങളാണ് കൂടുതലും പിന്നീട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത് ചെയ്യാത്തതെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടവർക്ക് അല്ലെ വീട് നിർമ്മിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.